ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒക്കെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആൾ കൂടിയാണ്. ഇപ്പൊ ഈ 2017 ശേഷം പൂർണ്ണ തോതിൽ ആറന്മുളയിൽ വള്ളംകളി നടക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് സംഘാടകരുടെയും ഒപ്പം ആളുകളുടെയും ഒക്കെ ഒരു പ്രതീക്ഷകളും ആവേശവും ഒക്കെ? ഇതിലങ്ങ് കിഴക്ക് എടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള 52 പള്ളിയോട കരകളുടെ പൂർണ്ണമായുള്ള ആവേശം, ഒരുപക്ഷെ അവരുടെ ഒരു ഓണാഘോഷമൊക്കെ ഇത് തന്നെയായിരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 52 ആ പള്ളിയോട കരകളിൽ നിന്നും ഇത്തവണ 48 പള്ളിയോടങ്ങൾ മാത്രമാണ് ഈ കുറി മന്നം ട്രോഫിക്ക് വേണ്ടി എ ബാച്ചിലും ബി ബാച്ചിലും മത്സരിക്കാനുള്ളത്. ഈ രണ്ട് ബാച്ചുകളിലായിട്ടുള്ള മത്സരങ്ങളിൽ വിവിധ വള്ളങ്ങൾ പങ്കെടുക്കും. അവർക്ക് അവരുടെ കരക്കാരുടെ മുഴുവൻ ആവേശമൊക്കെ അവരിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം 4 വള്ളങ്ങൾക്ക് അയോഗ്യതയുള്ള ഒരു മത്സരം കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതികമായ പ്രശ്നങ്ങളിൽ നിയമലംഘനങ്ങളൊക്കെ നടത്തിയ 4 വള്ളങ്ങൾ, അതിൽ കഴിഞ്ഞ തവണത്തെ ജേതാക്കളായിട്ടുള്ള മല്ലപ്പുഴശ്ശേരി വള്ളം അടക്കമുള്ള വള്ളവും വരുന്നുണ്ട്. ഇപ്പോൾ ഈ സംഘാടനത്തിനൊക്കെ നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർ ദിവേസ് അയ്യർ കൂടി ചേരുകയാണ്. ആറന്മുളക്കാരുടെ പത്തനംതിട്ടയുടെ ഒരു ഓണാഘോഷത്തിന്റെ സമാപനം കൂടിയാണ്. എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും പത്തനംതിട്ടയും എനിക്ക് തോന്നുന്നു കേരളം ഒട്ടാകെ ഓണാഘോഷത്തിന്റെ സമാപനം ഇന്നാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പൊ അതിനൊരു തിലകക്കുറി ചാർത്തുന്ന തരത്തിലാണ് നമ്മൾ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്നിവിടെ അരങ്ങേറുന്നത്. അത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, 5 വർഷക്കാലം നമുക്കത് ഒരു മത്സര വള്ളം കളിയായി ഇതിന്റെ പൂർണ്ണ നിറവിൽ നടത്താൻ സാധിച്ചില്ലായിരുന്നു. പല ഓണാഘോഷത്തിന്റെ സമാപനമാണ്, ഒരു പാട്ടുപാടി അവസാനിപ്പിക്കാൻ നോക്കി ഇപ്പൊ വേണോ? കറുകരെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, കറുകരെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. ഏതായാലും ഇതേപോലെ തന്നെയാണ് വള്ളംകളിയുടെ ആവേശം, അതിന്റെ അതിന് തുടങ്ങാനുള്ള ഒരു കാത്തിരിപ്പിന്റെ സമാപനമാണ്. കാരണം ഈ 52 പള്ളിയോട കരകളുടെ ആവേശം മുഴുവൻ ആ ഉച്ചയോടുകൂടി ഈ പമ്പയാറ്റിലെ അങ്ങ് പരപ്പുഴ കടവ് മുതൽ ഇവിടെ സത്രക്കടവ് വരെയുള്ള ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന പമ്പയാറ്റിലെ നെട്ടകത്തിൽ ആ മത്സരം കാണും. അങ്ങനെ എ ബാച്ചിലെയും ബി ബാച്ചിലെയും പള്ളിയോടങ്ങളുടെ മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടേക്ക്. ഈ ആറന്മുള സത്രക്കടവിലുള്ള ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ അല്പസമയത്തിനകം തന്നെ എത്തും. ഇവിടെ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പള്ളിയോടങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. ജലഘോഷയാത്രയ്ക്ക് വേണ്ടി അമരച്ചാർത്തൊക്കെ ചാർത്തുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ. അങ്ങനെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമായി 2 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആറന്മുളയുടെ പള്ളിയോട കരകളുടെ ഒരു ഉത്സവം, ആ ഉത്സവത്തിന് തിരിതെളിയാനുള്ള കാത്തിരിപ്പാണ് എല്ലാ ആളുകളും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2017 ശേഷം ആദ്യമായാണ് മത്സര രീതിയിൽ വള്ളംകളി നടക്കുക. കാരണം ഓരോ ഹീറ്റ്സിലും ജയിച്ചു വരുന്ന വള്ളങ്ങൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. പ്രളയത്തിന്റെയും കോവിഡിന്റെയും എല്ലാം വെല്ലുവിളികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണോ ആറന്മുളയുടെ വള്ളംകളി ആവേശം, എങ്ങനെയാണോ ആറന്മുളയുടെ പള്ളിയോട കരകളുടെ ഓണാഘോഷം, അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇത്തവണ ആ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിന് മുമ്പ് ഔദ്യോഗികമായി ഈ ജലഘോഷയാത്രയ്ക്കൊക്കെ പതാക ഉയർത്തി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ സത്രക്കടവിൽ നിന്ന് അങ്ങ് പരപ്പുഴ കടവിലേക്ക് 48 പള്ളിയോടങ്ങളും അണിനിരന്നുകൊണ്ടൊരു ജലഘോഷയാത്രയുണ്ടാകും. ഏറ്റവും പള്ളിയോടങ്ങളിലെ ഏറ്റവും ഭംഗിയുള്ള അദൃശ്യങ്ങളായിരിക്കും ആ നിമിഷം ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ അണിഞ്ഞൊരുങ്ങി വരുന്ന അമരച്ചാർത്ത് മുത്തുകുടകളും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വരുന്ന പള്ളിയോടങ്ങൾ അത് ഈ പമ്പയാട്ടിലെ നെട്ടയത്തിലൊന്ന് ചവിട്ടി തിരിച്ച് ചവിട്ടി കറക്കിയൊക്കെ ഈ കാഴ്ചക്കാർക്ക് ആനന്ദകരവും ആശ്വാസം, അവർക്ക് വലിയ രീതിയിൽ ആവേശം നൽകുന്ന കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടാവും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഇത്തവണത്തെ മന്നം ട്രോഫിക്ക് വേണ്ടിയുള്ള മന്നം ആ ജലോത്സവത്തിന് വേണ്ടിയുള്ള തുടക്കത്തിൽ ഔപചാരികമായി തുടക്കം കുറിക്കും. ഓക്കെ ബിദിൻ, മത്സര വീര്യവും ദൃശ്യ വിരുന്നും ഒക്കെ ബിദിൻ പറഞ്ഞതുപോലെ സമ്മാനിക്കുന്ന ആ ആവേശ കാഴ്ചകൾക്കായി എല്ലാവർക്കും കാത്തിരിക്കാം.